വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ഇത്ര ദിവസമായിട്ട്. അതെ, അതെന്താന്ന് വെച്ചാല് ഈ നിങ്ങൾക്ക് അറിയാലോ, അമ്മമാർക്ക് കുറച്ചും കൂടെ മനസ്സിലാവും തോന്നുന്നു അല്ലെ. ഈ സ്കൂള് തുറന്ന് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച പനിയാണെങ്കിൽ ഒരാഴ്ച ചുമ, ഒരാഴ്ച ചുമയാണെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോ ടമ്മി അപ്സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ജലദോഷമായിരിക്കും. ഈ വക ഇങ്ങനെ ഓരോ ആഴ്ച ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പം ആളാകെ ടയർഡ് ആയിരുന്നു. ഇവിടെ എങ്ങനെയാ അമ്മ സച്ചുന്? വലിയ പ്രശ്നമില്ല അല്ലേ? പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഷൂട്ടിന് പോകും. ഷൂട്ടിന് പോയിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ഈ വീട്ടിലും ഈ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ കണ്ടന്റ് ഒപ്പിക്കല് കണ്ടന്റ് ആലോചിക്കല് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമ്മണിക്കുട്ടിയുടെ കൂടെയുള്ള ഓരോ സെക്കൻഡ്സും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം എനിക്ക് അവളുടെ കൂടെ ഇരിക്കുക, അവളുടെ ഹോംവർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക, അതൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതെ, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പറയും, പക്ഷെ എന്താ ചെയ്യാ, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ. അതെ, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മള് നല്ല നല്ല എപ്പിസോഡ്സ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ എന്താ വിശേഷം? ഇവിടെ ഒരു വിശേഷം ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു സാഡ് വിശേഷം ആയിപ്പോയി. പറഞ്ഞേ, അതെ, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളുടെ ഈ വീഡിയോയില്. നമ്മുടെ വീടൊക്കെ കാണിച്ചപ്പോ ഞാൻ നമ്മളുടെ ഫിഷസിനെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് കളറ്, ഞങ്ങളുടെ ഓറഞ്ച് കളർ ഓൾറെഡി 10 വർഷമാണ് കഴിഞ്ഞു ഞങ്ങക്ക് കിട്ടിയിട്ട്. ഇവിടെ രണ്ടുപേരും ഒരുമിച്ചാ വന്നത്, ഭയങ്കര കൂട്ടുമായിരുന്നു. ആ ചുണ്ടൊക്കെ വേറെ ഒരുമാതിരി ആയായിരുന്നു. ഓക്കെ ആയിരുന്നു, ഞങ്ങളിങ്ങനെ മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് അമ്മ നന്നായിട്ട് നോക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് വയ്യാണ്ടായി. ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു വിഷമായിരുന്നു, കാരണം ഞങ്ങളിങ്ങനെ വരുമ്പോ കണ്ണിനെ ഞാനും ഒക്കെ എന്തൊരു കരച്ചിലായിരുന്നു അല്ലേ. കമ്മൂ, ഞങ്ങൾ ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല അല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ സമയം കളയുന്നില്ല. ഇന്ന് നമ്മള് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ സോറി, കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി അല്ലേ, നമ്മള് ഫ്രണ്ട്സിന് ആ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വേഗം പോയി കളിച്ചോ. മറ്റമ്മയുടെ അടുത്ത് ഞാനത് എങ്ങനെയാ ഉണ്ടാക്കണേ എന്നൊക്കെ പഠിക്കട്ടെ കേട്ടോ, പോയി കളിച്ചോ. നമുക്ക് കിച്ചണിൽ മിക്കപ്പോഴും പറ്റുന്ന ഒരു പണിയാണ്, കിട്ടുന്ന ഒരു പണിയാണ്, പറ്റുന്ന പണിയല്ല കിട്ടുന്ന ഒരു പണിയാണ്. എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. ചിലപ്പോൾ മാവിടുമ്പോൾ ചിലപ്പോൾ പൊന്തും, ചിലപ്പോൾ പൊന്തില്ല. പൊന്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു പൊന്തലായിരിക്കും പൊന്തുന്നത്. അപ്പൊ പിന്നെ സ്ലാവ് മൊത്തം തുടക്കേണ്ട ഒരു ഭാഗ്യത്തിന് ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാത്രം. അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടിയാണ്. അപ്പൊ ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു തന്നൊരു ഐഡിയ ആണ് കേട്ടോ. ഇതിപ്പോ നമ്മൾ എന്ത് ഉണ്ടാക്കാൻ പോകുന്ന അപ്പത്തിന്റെ മാവാണ്. ഇതിപ്പോ ഇഡ്ഡലിയുടെ മാവ് നമ്മള് വെച്ചിട്ട് ഞങ്ങളിപ്പോ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ ഈ ചെറിയ കലത്തിലാണ് ഉണ്ടാക്കാറുള്ളൂ. അപ്പൊ ഈ മാവ് നമ്മൾ കലക്കി കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് എടുത്തിട്ട്, സ്റ്റീലിന്റെ കപ്പ് ഇല്ലാത്ത വീടുകളുണ്ടാവില്ലേ, ഗ്ലാസ് ചായ കുടിക്കുന്ന സ്റ്റീലിന്റെ, നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോ സ്റ്റീലിന്റെ ചായ കുടിക്കുന്ന കപ്പ് വെറുതെ കമത്തി ആ ഗ്ലാസ് മാവിലേക്ക് അങ്ങ് കമത്തി ഇറക്കി വെച്ചാ മതി. ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് തുളുമ്പി പോവില്ല, പോവില്ല, ഇങ്ങനെ നിക്കുള്ളൂ, ഇങ്ങനെ തന്നെ നിക്കുള്ളൂ. ഇനി എത്ര സമയം വൈകുന്നേരം ആയാലും ഇതിങ്ങനെ. എന്താണോ എനിക്ക് അറിഞ്ഞൂടാട്ടോ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു തരാം. പക്ഷെ ഞാൻ ഇപ്പൊ അത് ട്രൈ ചെയ്യാറുണ്ട്. അത് ഇത് ചെയ്ത പിന്നെ എന്റെ മാവ് പൊന്തി താഴത്തേക്ക് പോയിട്ടേ ഇല്ല. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇങ്ങനെ നമ്മൾ സാറ്റർഡേ ഒക്കെ കുട്ടികൾ സ്കൂളിൽ പോവാത്ത കാരണം കുറച്ച് നേരം കൊണ്ട് കിടന്നുറങ്ങും. പേടിച്ച് പേടിച്ച് അയ്യോ മാവ് പോന്തു, ഞാനൊക്കെ എനിക്കൊക്കെ അങ്ങനെ ഉണ്ടോ, ഞാനിങ്ങനെ ഉറക്കത്തിൽ ചോദിക്കട്ടോ മാവ് പോന്തു കുറച്ചു നേരം കൂടെ കിടന്നോട്ടെ എന്നൊക്കെ ഞാൻ ചോദിക്കും. പക്ഷെ നമുക്കത് ഉള്ളിലുള്ള ഒരു ടെൻഷനാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ നമ്മള് വേഗം നമ്മുടെ കുക്കിങ്ങിലേക്ക് ഇനി കേറാൻ പോവാണ്. ഒട്ട് സമയം കളയണ്ട, തുടങ്ങാം. രാവിലെ ഭയങ്കര ടെൻഷനാണ്. ഓരോ ദിവസം കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ബ്രെഡ് സാൻഡ്വിച്ച് ഇതാണ് എല്ലാവരും. ഭൂരിഭാഗം അമ്മമാരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബ്രെഡ് ആയിരിക്കും. പക്ഷെ നമ്മള് ശരിക്കും ഉണ്ടാക്കുമ്പോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റീം ആയിട്ടുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളതും അത്. അമ്മ പണ്ട് എന്തോ പറയും, എന്താ അമ്മ ഒരു ഇഡ്ഡലി കഴിച്ചാല് ഇത് പറയില്ലായിരുന്നോ? ആ നമ്മുടെ തിരുമുൽപ്പാട് ചാലക്കുടിയിൽ ഒരു വൈദ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ വൈദ്യൻ പറയണത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ കുട്ടികള് വലുതായില്ല, ഭക്ഷണം കഴിച്ചില്ല, ഈ പരാതികൾ ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ ഒരു ഇഡ്ഡലി കഴിച്ചാൽ മതി ഒരു കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി.
അപ്പൊ അതിനകത്തുള്ള ഉഴുന്നും മാവും എല്ലാം കിട്ടുമല്ലേ? കിട്ടുമല്ലേ? നമ്മള് പരിസ്ഥിതി കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികളുടെ വയറെന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പരിസ്ഥിതി കാണില്ലേ. അപ്പൊ നമ്മള് നിർബന്ധിക്കണ്ട, പക്ഷെ ആ കൊടുക്കുന്നത് നമ്മള് ഹെൽത്തി ആയിട്ട് കൊടുക്കാനല്ലേ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുന്നത്. കണ്മണിക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല കഴിക്കാൻ, ഭാഗ്യം മടിയുണ്ട് പക്ഷെ കഴിച്ചോളും. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോ അവൻ നന്നായിട്ട് കമ്പനിയുടെ ഒക്കെ പ്ലേറ്റ് കാലിയാവണത് അറിയില്ല. സച്ചിന്റെ കമ്പനി ഇത് ഞങ്ങളുടെ ഇടക്കോട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. അപ്പൊ നമ്മള് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിന്റെയും ഇഡ്ലിയുടെയും ഒരു മിനി വേർഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഒട്ടും താമസിപ്പിക്കണ്ടപ്പോ നമുക്ക് തുടങ്ങാം. അപ്പം ഇതിന് വേണ്ടത് ഉണ്ണി അപ്പ ചട്ടിയാണ് കേട്ടോ. നമ്മൾ അപ്പ ഉണ്ടാക്കുന്നത് അപ്പത്തിന്റെ ചട്ടിയിലാണ്. നമ്മൾ ഇന്ന് മിനി അപ്പ ഉണ്ടാക്കുന്നത് കുട്ടിയപ്പം, നമുക്ക് പേര് കുട്ടിയപ്പം എന്നാണ്. അപ്പൊ കുട്ടിയപ്പം ഉണ്ടാക്കുന്നത് നമ്മള് ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിലാണ്. അതാ ഞാൻ പറഞ്ഞല്ലോ, ഉണ്ണിയപ്പ ചട്ടിയാണ് ഇതിന് വേണ്ടത്. നമ്മൾ ഗ്യാസ് കത്തിച്ചു, ഇന്ന് ചൂടായി കഴിയുമ്പോ ഭയങ്കരമായിട്ട് ചൂടാവണമേ. അല്ല സാധാരണ ചെറിയൊരു ചൂട്. അപ്പൊ കുട്ടികൾക്കാകുമ്പോ ഞാനിപ്പോ നെയ്യിലേക്ക്, ഗീ ആണല്ലോ, ഗീ ആണ് കേട്ടോ. നമ്മളെല്ലാത്തിനും ഞാൻ അവിടെ പറയാറുണ്ട്, എല്ലാത്തിനും നമ്മള് ഗീ കുട്ടികൾക്ക്. അപ്പൊ അതെങ്കിലും ചെല്ലൂലോ ഉള്ളിലേക്ക്. അപ്പൊ ഇതുപോലെ ഒരു ബ്രഷും ഉണ്ട്, ഉണ്ണിയപ്പ ചട്ടിയുടെ അകത്തൊക്കെ ശരിക്കും നന്നായിട്ട് ഒന്ന് പരട്ടി കൊടുക്കാം. സാധാരണ നമ്മൾ പരട്ടി കൊടുക്കാം. ഈ ഉണ്ണിയപ്പ ചട്ടിയും കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാട്ടോ മനസ്സിലായത്. ഇത് കുറേ നാളായി ചെയ്തു തുടങ്ങിയിട്ട് ഞാൻ, അമ്മ ചെയ്തു തുടങ്ങിയിട്ട് എനിക്കറിയാം നമ്മൾ കാണുന്നതാണല്ലോ. പക്ഷെ ഇതും കൊണ്ടേ നമ്മൾ ഈ ഉണ്ണിയപ്പ ചട്ടി നമ്മൾ എടുക്കുമ്പോ ഒരുപാട് വലിയ സ്പൂൺ, വലിയ സ്പൂൺ. ഈ കുഴിഞ്ഞിരിക്കുന്ന കയ്യിൽ അങ്ങനെ ഒന്നും പാടില്ല. ഇത് ടേബിൾ സ്പൂൺ അല്ലേ, അമ്മ ടേബിൾ സ്പൂൺ അല്ലേ, ചെറിയ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു സ്പൂൺ. ഒരു സ്പൂണേ, കുറച്ചൊന്ന് അടുത്തോട്ട് പോരെ കേട്ടോ കാണിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മളേ ഈ നടുക്ക് ഗ്യാസ് തീ കൂടുതലാണല്ലോ, ഈ ഉണ്ണിയപ്പ ചട്ടി ആവുമ്പോ ഈ സൈഡിൽ നിന്ന് തൊട്ട് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നടുക്കല്ല ആദ്യം ഒഴിക്കേണ്ടത്. കുഴപ്പമൊന്നുമില്ല, എവിടെ നിന്ന് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ചെയ്യാറ്, നടുക്ക് പെട്ടെന്ന് ഇതാവൂലോ. എന്നിട്ട് ഇത് ഇങ്ങനെ പതുക്കെ നമ്മൾ ഉണ്ണി പാലപ്പം ചിറ്റിക്കണ പോലെ തന്നെ ഇങ്ങനെ ചിറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക, അടച്ചു വെക്കുക. ആ ചെറിയ തീയിട്ടാ മതി. അപ്പൊ ഞാൻ ഇന്നത് കാണിക്കും, കൂടെ മുത്തിനെയും കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളല്ലേ നിങ്ങള്, കുട്ടികളല്ലേ, അപ്പൊ എന്ത് കാര്യമാണെങ്കിലും പരിചയമുള്ളൂ. അപ്പൊ എനിക്ക് കൺമണി എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മറ്റേമ്മ ഉണ്ടാക്കി തരണ പോലത്തെ കുട്ടിയപ്പം മതി, ഞാൻ സാധാ അപ്പം ഉണ്ടാക്കി പറഞ്ഞു കുട്ടിയപ്പം മതി എന്ന്. അപ്പൊ ഞാൻ ഈ സാധനമൊക്കെ ഇങ്ങനെ ചൂടാക്കി ഇത് കറക്കിയിട്ട് എന്റെ കൂടെ പോരു ആ മാവൊക്കെ. ഇതങ്ങനെ ശരിയാവുന്നില്ല, നെയ്യ് നമ്മൾ പരട്ടുമ്പോ കുറച്ച് പരട്ടിയാ മതി. അത് നമ്മള് ചെയ്തേ ആവുള്ളൂ. ചിലപ്പോ നിങ്ങൾ ഇത് ഓടിപ്പോയി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഉണ്ടാക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങള് അമ്മേ? അതുകൊണ്ടല്ലേ അമ്മേ ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓടി വരുന്നത്. അതെ അതെ അതെ. ഇങ്ങനെ പപ്പടക്കോലെല്ലാം പപ്പടക്കോലും കൊണ്ട് പപ്പടക്കോല് വെച്ചിട്ട് ഞാൻ പിടിക്കാം, ഞാൻ പിടിക്കാം. ഇതിപ്പോ ഇങ്ങനെ പരിചയായില്ലേ, പരിചയം അമ്മയ്ക്ക് പരിചയം. കണ്ടോ ഇത് കുട്ടി കുട്ടി ക്യൂട്ട് അപ്പല്ലേ എന്ന്. ഇപ്പൊ പിള്ളേർക്ക് ജസ്റ്റ് പറഞ്ഞു നമ്മൾ ഈ ഉണ്ണിയപ്പ കഴിക്കുന്ന പോലെ തന്നെ വായിലേക്ക് ഇട്ടാൽ, നമ്മൾ ഈ എന്തെന്നാണൊക്കെ പനിപ്പൂരി ഒക്കെ കഴിക്കില്ലേ അതുപോലെ. എന്ത് രസാണ്, നമ്മള് മറ്റേ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പം നല്ലതാണ്, പക്ഷെ ഇങ്ങനെ കുട്ടി കുട്ടിയായിട്ട് അപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാനായിട്ട്. ഞങ്ങളിന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ പോട്ടെ, കാരണം അല്ലേ എനിക്കിത് വന്ന കഴിഞ്ഞപ്പോ കമ്മണിക്കും. കമ്മണി എന്നോട് അവിടുന്ന് പോന്നപ്പോഴേ പറഞ്ഞു, മറ്റമ്മയോട് ഓൾറെഡി പറഞ്ഞു കുട്ടിയപ്പം ഉണ്ടാക്കി തരണം. അപ്പൊ ഞാൻ ഓർത്തു കൺമണിക്ക് പായസം വേണം, സാമ്പാർ വേണം, ഇവിടെ സാമ്പാറ്, ചക്കക്കുരുമാങ്ങ, കൊറേ ലിസ്റ്റിങ് തരും, ബീഫ് പാല് പിഴിഞ്ഞത്, ബീഫ് ഉരുളക്കിഴങ്ങ് കൊണ്ട് പാല് പിഴിഞ്ഞത്. ഞാൻ ഇന്ന് അമ്മേനെ കൊണ്ട് വേറെയും ഒന്ന് രണ്ട് ഐറ്റം ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ
പ്ലാൻ ചെയ്താണ് വന്നിരിക്കുന്നത് ടോമേ. കേട്ടാ, ഇവിടെ വരുമ്പോ കുറെ പ്ലാൻ ആയിട്ടാണ് വരിക. കുട്ടിയപ്പം കുട്ടി ഇഡ്ഡലിയാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യല്. നമ്മള് സാധാരണ നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെയാണ്, അല്ലാതെ നമുക്ക് അതിന്റെ പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല. ഇത് ഈ മിനി ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുന്ന പാത്രമൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ, കുഞ്ഞി കുഞ്ഞി ഇഡ്ഡലി ഉണ്ടാക്കുന്ന. കാരണം നമ്മള് ചില കുട്ടികൾക്ക് ഒന്നും കഴിക്കാൻ ഇച്ചിരി മടി വരും ഇഡ്ഡലി ഒക്കെ. നമ്മള് വലിയ ഇഡ്ഡലി ആവുമ്പോ പിള്ളേർക്ക് അതെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. രാവിലെ ഇത് ഇതുപോലെ തന്നെ നെയ്യ് പതുക്കെ ഒന്ന് തൂക്കാൻ. ക്യാരറ്റ് ഇല്ലേ? ആ, ഇന്ന് ക്യാരറ്റ് ഇല്ല. അമ്മ സാധാരണ ഇഡ്ഡലിയുടെ മുകളിൽ നല്ല ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ക്യാരറ്റ് ഇടും. അപ്പൊ അതും കൂടെ ചെല്ലൂലോ ഉള്ളിലേക്ക് ചെല്ലു. ഇതിനും ടീസ്പൂൺ തന്നെയാണ്? ആ, ഇതിനും ടീസ്പൂൺ തന്നെയാണ്. ഞാനിത് ഉണ്ടാക്കാറ് ഇതിങ്ങനെ ഒരു ഇത്തിരി ഒഴിക്കാവുള്ളൂ മാവ്. കമ്മണിക്ക് ഇപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ് ഫ്ലാറ്റ്. ഇച്ചിരി ഉള്ളു, അപ്പൊ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടുമ്പോ കാലിയാക്കി. മറ്റേത് നമ്മളിപ്പോ ഒരു ഇഡ്ഡലി വെച്ച് കഴിഞ്ഞാൽ ഞാനത് നാലായിട്ട് കട്ട് ചെയ്യുക ചെയ്തു. എല്ലാ തട്ടിലും ഒഴിച്ചു കൊടുക്കണോ? നമുക്ക് എപ്പോഴും രാവിലത്തെ സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് രാവിലത്തെ. ഭയങ്കര ടൈറ്റ് ആയിരിക്കും നമ്മൾ അമ്മമാർക്ക്. കാരണം അപ്പോ ഒരു കാര്യം ഈ ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ഇച്ചിരി സമയം കൂടുതൽ എടുക്കും. മൂന്നെണ്ണം വെച്ച് പോവാല്ലോ. ഞാൻ പറയുന്നത് ഈ തട്ടില് എല്ലാ ഇഡ്ഡലി സെറ്റും വെക്കുമ്പോ ഒരു ഫാമിലിക്ക് ഫുള്ള് കഴിക്കാനുള്ള ഇഡ്ഡലി നമ്മൾ എടുക്കും ഒറ്റ സെറ്റില്. ഇങ്ങനെന്ന് പറയുമ്പോ ഒരു കുട്ടിക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ തട്ടില്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഇങ്ങനെ അറിയാണ്ടിരുന്ന് കഴിച്ചു പോകും. മറ്റേ നമ്മൾ ഒരു ഇഡ്ഡലി രണ്ട് ഇഡ്ഡലി കഴിക്കുമ്പോഴേക്കും നമുക്ക് ടമ്മി ഫുള്ളാവും. ഇത് ഇങ്ങനെ കഴിക്കുമ്പോ നമ്മള് അറിയാതെ കഴിച്ചു പോകും. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇത് എടുത്തൊന്നും കാണിക്കുന്നില്ല. കണ്ടോ, എല്ലാ സെറ്റും നല്ല കാണിച്ചു കൊടുത്തു. ഇങ്ങനെ എല്ലാ സെറ്റും നല്ല ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ, ഇത് എന്ത് ഭംഗിയായിട്ടാ ഇരിക്കുന്നേ നോക്കിക്കേ. തണുത്ത് കഴിയുമ്പോ സ്പൂണോണ്ട് അങ്ങ് എടുത്താ മതി. തണുത്ത് കഴിയുമ്പോ ഇപ്പൊ ഞങ്ങൾ ഇനി അത് കാണിക്കാൻ നിക്കുന്നില്ല. നമുക്ക് നമ്മുടെ അപ്പം പിള്ളേർക്ക് കൊടുക്കണ്ടേ അല്ലേ? സൂപ്പർ, ഒന്നും പറയാനില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കും, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ത് സോഫ്റ്റാണെങ്കിലും. നിങ്ങൾ അതിലേക്ക് വെച്ചാൽ മതി. ചില മാവിൻ്റെ ഒക്കെ പ്രത്യേകത കേട്ടോ, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ മാവ് സൂപ്പറാണ്. ഇങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും. ഇനി നമ്മുടെ കുട്ടീസിന് അമ്മ അടുക്കളയിലൊക്കെ പ്ലേറ്റ് ഒക്കെ എടുക്കാൻ പോയിക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്, അത് കൊടുക്കണ്ടേ നമുക്ക്. അപ്പോൾ അവരെയും വിളിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ മിനി ഇഡ്ഡലി. നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കുക കേട്ടോ. കുട്ടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളാണ് ഷെഫ്, ഞങ്ങളാണ് ലീഡേഴ്സ്. ഞങ്ങൾ ഓർഡർ ചെയ്ത അപ്പം കമ്പനി കുട്ടിയുടെ സ്പെഷ്യൽ അപ്പാണ് ഇവിടെ വരുമ്പോ. ഇഷ്ടമാണ് ഈ അപ്പം മറ്റേ മേടെ കുട്ടിയപ്പം? ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഞങ്ങൾക്ക് കട്ട്ലറ്റ്. ഞാൻ ഒരു ദിവസം പായസം, എനിക്ക് കട്ട്ലറ്റും പിന്നെ അപ്പോ ഞങ്ങൾക്ക് സ്കൂളിൽ തന്നയ്ക്കാറുണ്ട്. മറ്റേ വേറെന്തെങ്കിലും തന്നയ്ക്കെന്ന് പറയുമ്പോ ഞാൻ പറയും ഇത് മതി എന്ന്. കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാവും അല്ലേ? ഇഷ്ടാവോ കമ്മണി ഇത് കുട്ടികൾക്ക്? നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കമ്മൂന് സച്ചി കുട്ടി എങ്ങനെ ഉണ്ടോ നോക്കിക്കൊക്കെ. ഇതിങ്ങനെ നമുക്ക് കറി ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ ഇതുപോലെ പാലിന്റെ കൂടെ. പാല് ഇതിന്റെ ഉള്ളിലേക്ക്, പാല് ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പൊ നമ്മള് ലഞ്ച് ബോക്സിൽ ഇത് വെച്ചിട്ട് നമ്മളൊരു ചെറിയ ബോക്സിൽ പാല് വെച്ച് കൊടുത്താൽ മതി പിള്ളേർക്ക്. നമ്മൾ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കഴിച്ചോണ്ടിരിക്കും. അമ്മ ഒന്നും പറയാനില്ല, നല്ലതായ. അയ്യോ തീർക്കും ഞാൻ, തീർക്കുകയും തരില്ല. ഇഷ്ടായോ?
എല്ലാവരും കുഞ്ഞുങ്ങളുള്ള എല്ലാവരും അമ്മമാരും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ ഇത്. അതെ, പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ജസ്റ്റ് ഒന്ന് വായിലേക്ക് ഇടാണ് കുഞ്ഞപ്പല്ലേ ഇത്. അപ്പൊ ഇതാ നമ്മളുടെ കുട്ടിയപ്പം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തു നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം അല്ലേ, നമ്മള് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് മാത്രമേ കാണിക്കുള്ളൂ. നമ്മളിങ്ങനെ കണ്ടോ, പിള്ളേർ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കുക. നമ്മൾ നല്ലൊരു എപ്പിസോഡായിട്ട് അടുത്തത് വീണ്ടും വരാം. അതുവരെ ചച്ചാ ബൈ.